നമസ്കാരം. ബാല്യപ്രേക്ഷകർക്ക് വാസ്തുശാസ്ത്രത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് വിനീത സ്വാഗതം. സഹസ്രാബ്ദങ്ങളായിട്ട് ഇവിടെ നിലനിന്നിരുന്ന പൗരാണിക മേന്മയായിട്ടുള്ള ഈ വാസ്തുശാസ്ത്രം പ്രായോഗിക ക്ഷമതയിലും സ്ഥലകാല ഭേദങ്ങൾക്ക് അനുസരിച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു ശാസ്ത്രവും ആയതിനാൽ ഈ ആധുനിക കാലഘട്ടത്തിലും യാതൊരു തരത്തിലും മങ്ങലോ പോറലോ ഏൽക്കാതെ ഇന്നും ജനഹൃദയങ്ങളിൽ നിലനിൽക്കുന്നതിന് കാരണമായതും ഇതുതന്നെയാണ്. ശാസ്ത്രത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് കഴിഞ്ഞ അധ്യായങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ദിക്കുകളെക്കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത്. വാസ്തുവിൻ്റെ പഠന സൗകര്യത്തിനായിട്ട് സ്ഥലം, ജലം, വൃക്ഷം എന്നിങ്ങനെ മൂന്നായിട്ട് തിരിക്കാമെന്ന്, അതിൽ സ്ഥലത്തെക്കുറിച്ച്, സ്ഥലത്തിൻ്റെ വിവിധ ഭാവങ്ങളെക്കുറിച്ച്, ഒരു വസ്തു തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ അധ്യായങ്ങളിൽ പ്രതിപാദിച്ചത്. അതിൻ്റെ തുടർച്ച എന്നോണം, ഒരു ഗൃഹം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പറമ്പിൽ ആ മണ്ണിൻ്റെ ഘടന, അതിൻ്റെ ഉറപ്പ്, അതിനെക്കുറിച്ച് ചെറിയ തോതിൽ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു എന്നുണ്ടെങ്കിലും അതിന് പൂർവ്വകാലത്തിൽ അത് നിശ്ചയിക്കുന്നതിന് ഒരു പ്രത്യേക രീതി നിലനിന്നിരുന്നു. ഇന്ന് നമുക്ക് ആധുനിക സൗകര്യങ്ങൾ ലഭ്യമാണ്. സോയിൽ ടെസ്റ്റിംഗ് എന്നുള്ള പേരിൽ ഏതൊരു സ്ഥലത്തെയും മണ്ണിൻ്റെ ഉറപ്പും അതിൻ്റെ ഘടനയും നോക്കിയിട്ട് ഏത് തരത്തിലുള്ള നിർമ്മാണമാണ് അവിടെ നടത്തേണ്ടത് എന്ന് നമുക്ക് ഇന്ന് ആധുനിക കാലത്ത് വളരെ ലളിതമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു പൂർവ്വകാലത്തിൽ, അതായത് ഏകദേശം സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ടിട്ടുള്ള ഈ വാസ്തുശാസ്ത്രം ആ കാലത്തു തന്നെ മനുഷ്യൻ്റെ നന്മയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞു വച്ചിരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു മണ്ണിൻ്റെ ഘടന നോക്കി മാത്രമാണ് ആ സ്ഥലത്ത് ഗൃഹം നിർമ്മിക്കാൻ പാടുള്ളൂ എന്ന് കൃത്യവും വ്യക്തവുമായിട്ട് പ്രതിപാദിക്കുന്ന ഈ ശാസ്ത്രത്തിലെ വരികളാണ് നമ്മൾ ഓർത്തിരിക്കുന്നത്. അതിന് പ്രത്യേകമായിട്ടുള്ളൊരു മാർഗവും ആചാര്യൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു മണ്ണ് തിരഞ്ഞെടുത്ത് ആ സ്ഥലത്ത്, അതായത് മണ്ണ് എന്നുള്ളത് വസ്തു എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്, ആ വസ്തുവിൽ ഗൃഹം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതായ സ്ഥലത്ത് ഒരു കോൽ ചതുരത്തിലുള്ള, ഈ കോൽ എന്നുള്ള പ്രാമാണികമായിട്ടുള്ള അളവ് പൂർവ്വകാലത്ത് നിശ്ചയിച്ചിരുന്ന ഒരു അളവിൻ്റെ പ്രമാണമാണ്. അതിനെ നമുക്ക് വേണമെങ്കിൽ സൗകര്യത്തിനായിട്ട് ഒരു മീറ്റർ എന്നുള്ള നിലയിൽ വേണമെങ്കിൽ എടുക്കാം. ഒരു കോൽ ചതുരത്തിലുള്ള ഒരു കുഴി എന്നുള്ളത് ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് സൗകര്യത്തിനായിട്ട് വേണമെങ്കിൽ ഒരു മീറ്റർ ചതുരത്തിലുള്ള കുഴി, അതായത് ഒരു മീറ്റർ നീളവും വീതിയും ആഴവും വരുന്ന ഒരു കുഴി എടുത്ത് അതിൽ നിന്നും എടുക്കുന്ന മണ്ണ് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുന്നു. ആ മണ്ണ് ഉപയോഗിച്ച് തന്നെ വീണ്ടും ആ കുഴി മൂടുന്നതിനാണ് ആചാര്യൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത് മറ്റൊന്നിനുമല്ല, ആ മണ്ണിൻ്റെ ഉറപ്പിനെ കുറിച്ച് അറിയുന്നതിനാണ്. അപ്പോൾ മൂന്ന് തരത്തിലാണ് സാധാരണഗതിയിൽ വരിക. നമ്മൾ ആ മണ്ണ് തന്നെ എടുത്ത് ഈ കുഴി മൂടുന്ന അവസരത്തിൽ ഒന്നുകിൽ നമുക്ക് മണ്ണ് മതിയാവാണ്ട് വരും, ചില അവസരങ്ങളിൽ മണ്ണ് ബാക്കി വന്നേക്കാം, ചിലപ്പോൾ മണ്ണ് പാകമായിരിക്കും ആ കുഴിയിലേക്ക്, ഒട്ടും തന്നെ ബാക്കി വരാത്ത രീതിയിലോ പോരാതെ വരുന്നതോ ആയിരിക്കില്ല. ഈ മൂന്ന് ഘടകങ്ങളും അനുസരിച്ച് മണ്ണ് ബാക്കി വരിക, മണ്ണ് സമമായിരിക്കുക, മണ്ണ് പോരാതെ വരിക, ഈ മൂന്ന് ഘടകങ്ങളും അനുസരിച്ചിട്ട് ആചാര്യൻ മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്. മണ്ണ് പോരാതെ വരുന്നതാണ് ആ പറമ്പ് എന്നുണ്ടെങ്കിൽ, അതായത് ആ കുഴി മൂടുന്നതായ അവസരത്തിൽ നമുക്ക് ഈ എടുത്ത മണ്ണ് പോരാതെ വരികയാണെങ്കിൽ അത് അത്ര ഉറപ്പുള്ള മണ്ണല്ല, അതുകൊണ്ട് അവിടെ ഗൃഹം നിർമ്മിക്കുന്നത് കുറച്ച് ശ്രദ്ധിച്ചു വേണം എന്നാണ് ആചാര്യൻ പറയുന്നത്. എന്നാൽ ചില അവസരങ്ങളിൽ നമുക്ക് മണ്ണ് സമമായിട്ട് വന്നേക്കാം, അങ്ങനെ വരികയാണെങ്കിൽ ആ മണ്ണ് തെറ്റില്ല, കൂടുതൽ ദോഷകരവുമല്ല, കൂടുതൽ ശുഭകരവുമല്ല, നമുക്ക് തെറ്റില്ലാതെ ഗൃഹം നിർമ്മിച്ചു പോകുന്നതിന് സാധിക്കുന്ന ഒരു മണ്ണാണ് എന്ന് ആചാര്യൻ പറയും, അല്ലെങ്കിൽ പറമ്പാണ് എന്ന് ആചാര്യൻ പറയും. ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മണ്ണ് ബാക്കി വരിക. മണ്ണ് ബാക്കി വരുന്ന അവസരങ്ങളിൽ ഏറ്റവും ഉറപ്പുള്ള ഭൂമിയിലാണ് നാം കുഴിയെടുത്ത് ആ മണ്ണ് കൊണ്ട് തന്നെ കുഴി മൂടുന്നതായ സന്ദർഭത്തിൽ മണ്ണ് അധികം വരിക. അങ്ങനെ വന്നാൽ ആ ഭൂമി ഏറ്റവും വീട് വയ്ക്കുന്നതിന് യോഗ്യമായിട്ടുള്ള ഒരു പറമ്പാണ് എന്ന് ആചാര്യൻ പൂർവ്വകാലങ്ങളിൽ പ്രതിപാദിച്ചു. ഇനി നമുക്ക് ഈ ഒരു
ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല സത്യത്തിൽ. കാരണം ആധുനിക കാലഘട്ടത്തിൽ ഗൃഹനിർമ്മാണത്തിന് മുമ്പായിട്ട് ഗൃഹത്തിൻ്റെ വലുപ്പവും അതിൻ്റെ ഉയരവും ഒക്കെ നിശ്ചയിച്ച് സ്ട്രക്ചറൽ എഞ്ചിനീയർമാർ ആധുനിക രീതിയിലുള്ള സോയിൽ ടെസ്റ്റിംഗ് നടത്തിയിട്ടാണ് ഗൃഹം നിർമ്മിക്കുന്നത്. ഇന്ന് ഈ സോയിൽ ടെസ്റ്റിംഗ് നിർദ്ദേശിക്കുന്നതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പ്, ആയിരത്താണ്ടുകൾക്ക് മുമ്പ്, ഏകദേശം 5000 കൊല്ലത്തോളം പഴക്കമുള്ള ഈ ശാസ്ത്രം ആ കാലത്ത് ഗൃഹം നിർമ്മിക്കുന്നതിന് യോഗ്യമായിട്ടുള്ള മണ്ണ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് ഈ ശാസ്ത്രത്തിൻ്റെ ഘടന ഏത് ഒരു സാധാരണക്കാരനും ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള, ഘടനാപരമായിട്ട് നമ്മുടെ ഏത് ആവശ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന, ഏത് പ്രദേശത്ത് നിർമ്മാണമാണെങ്കിലും നമുക്ക് സാധിക്കുന്ന രീതിയിലുള്ള പ്രമാണങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഗൃഹം നിർമ്മിക്കുന്നതിന് സാധിക്കുന്ന തരത്തിലുള്ള ഈ വ്യവസ്ഥകളും ഈ ആചാര്യ മതങ്ങളും ഒക്കെ എത്ര അഭൗമമായിട്ടുള്ള സൗന്ദര്യമാണ് ഈ ശാസ്ത്രത്തിന് നൽകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വാസ്തുവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ, അതായത് ഈ മണ്ണിൻ്റെ ഘടനയെക്കുറിച്ച് തന്നെ കൂടുതൽ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. വീണ്ടും കാണുന്നതുവരെ ഇനിയിട്ട് നമസ്കാരം.